മണ്ണിൻ്റെ മക്കളെ വിണ്ണോളം ഉയർത്തുവാൻ വിണ്ണിൻ്റെ പുത്രൻ മണ്ണിൻ്റെ മകൻ്റെ രൂപത്തിൽ അവതരിച്ചു. അതാണല്ലോ ക്രിസ്മസ്. കോരിത്തരിപ്പിക്കുന്ന മഞ്ഞുകാല രാവിൽ പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ട് പുൽക്കൂടിൻ്റെ നിസ്സഹായതയിൽ ചയിക്കുന്ന ഉണ്ണിയെ കണ്ടാൽ ദുർബലതകളുടെ പര്യായം എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക? എന്നാൽ അവനെ തേടിയെത്തിയ ആട്ടിടയന്മാരും രാജാക്കന്മാരും അവൻ്റെ ദിവ്യത്വം ദർശിച്ചു. അവൻ്റെ ചുറ്റും അണിനിരന്ന കന്നുജാലങ്ങൾ ആനന്ദാവൃതമായി. ആകാശത്ത് മിന്നിയ നക്ഷത്രക്കൂട്ടങ്ങൾ അത്യന്തം ശോഭാവൃതമായി. അന്ന് പുൽക്കൂടിൻ്റെ നിസ്സഹായതയിൽ നിന്നാരംഭിച്ച് കാൽവരിയിലെ മരക്കുരിശിലെ മൂന്നാണികളുടെ മുൾമുനയിലേക്ക് എത്തിച്ചേരുമ്പോൾ നോക്കി നിന്നവർ വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്: സത്യമായും ഇവൻ ദൈവപുത്രനാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്ടിൽ പിറന്നവനും കാൽവരിയിൽ മരിച്ചവനുമായ ഇവൻ ആരെന്നറിയണമെങ്കിൽ ഇവനോടൊപ്പം നാമും യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. പുൽക്കൂട് മുതൽ കാൽവരി വരെ നീളുന്നൊരു യാത്ര. തങ്ങളെ രക്ഷിക്കാൻ ഒരു രക്ഷകനെ കാത്തിരുന്ന ജനത്തിന് മുൻപിൽ അവൻ അവതരിച്ചു. ദൈവഹിതത്തിന് സമ്മതമോളിയ ഒരു കന്യകയുടെ ഉദരത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടാകാൻ ജോർദാൻ നദിയിൽ അവനും തലകുനിച്ചു. ലോക ശരീര മോഹങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ അവനും ഉപവസിച്ചു നീണ്ട 40 ദിനങ്ങൾ. സമൂഹം ഒറ്റപ്പെടുത്തിയവരെയും കുറ്റക്കാരാക്കിയവരെയും ചങ്കോട് ചേർത്ത് പിടിച്ചു സുഹൃത്തുക്കളാക്കാൻ. നിറവിളിച്ചവരുടെ കണ്ണുനീർ അവനൊപ്പി വേദനിച്ചവരുടെ മുറിവുകളിൽ ആശ്വാസമായി. കല്ലറകളിൽ അടയ്ക്കപ്പെട്ടവർക്ക് അവൻ ജീവനായി. അവസാന നിരകളിൽ നിന്നവരെ മുൻപന്തിയിലാക്കി. അതെ, ചരിത്രത്തിൻ്റെ താളുകളിൽ മറഞ്ഞിരിക്കുന്ന ദൈവികത എന്തെന്നറിയുവാൻ അവൻ പുൽക്കൂടോളം താണിറങ്ങി കുരിശോളം ശൂന്യനായി. പിള്ളക്കച്ചയിൽ മയങ്ങുന്നവൻ ദൈവമാണെന്ന് ജ്ഞാനികൾ തിരിച്ചറിഞ്ഞു. കാഴ്ചവയ്ക്കുവാൻ 2 ചങ്ങാലികൾ മാത്രം സ്വന്തമായുള്ളവൻ ലോകരക്ഷകനാണെന്ന് പ്രവാചകർ വിളിച്ചു പറഞ്ഞു. ആയിരങ്ങൾ അകമ്പടി സേവിക്കുമ്പോഴും ഇവൻ ലോകത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് കണ്ണില്ലാത്തവൻ അനുഭവിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ അന്നും ഇന്നും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവത്തെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ദിവസത്തിന് നാം നൽകേണ്ട പേരാണ് ക്രിസ്തുമസ്. പട്ടിണിയുടെയും അരക്ഷിതത്വങ്ങളുടെയും പിള്ളത്തൊട്ടലിൽ പിടയുന്നവരാണോ നാം? എനിക്ക് സമാധാനമായി അവൻ ജനിക്കും. അട്ടഹാസങ്ങളുടെയും ആക്രോശങ്ങളുടെയും കൊലക്കളത്തിലാണോ നാം? എനിക്ക് പകരം അവൻ മരിക്കും. ഒന്നുമില്ലായ്മയുടെ കുടിലിൽ നിന്നും ആമേൻ മൂളിയ കന്യകയുടെ ഉദരത്തിലാണ് അവൻ ജനിച്ചതെങ്കിൽ അന്നുമിന്നും അവൻ കാത്തിരിക്കുന്നു. ജീവിതത്തിൽ നീട്ടപ്പെടുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവഹിതത്തിന് ആമേൻ പറയുന്നവരുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാനായി. പുൽക്കൂടിനെ തട്ടിയുടച്ച് രാജകൊട്ടാരം പണിതവന്, മരക്കുരിശിനെ തള്ളിനീക്കി ജൈത്രയാത്ര തുടർന്നവനോ അല്ല ക്രിസ്തു. മറിച്ച് അഭയമായി കിട്ടിയ പുൽക്കൂടിനെ സന്തോഷത്തോടെ സ്വീകരിച്ചവനും പ്രതിഫലമായി ലഭിച്ച മരക്കുരിശിനെ ലോകരക്ഷയ്ക്കുള്ള ബലിപീഠമാക്കി തീർത്തവനുമാണ് അവിടുന്ന്. നമുക്കൊരു നിമിഷം ചിന്തിക്കാം, ക്രിസ്തു എന്നിൽ ജനിച്ചിട്ടുണ്ടോ? ക്രിസ്തു തിരഞ്ഞെടുത്ത വഴികളിൽ പദമൂന്നുമ്പോഴെല്ലാം അവൻ എന്നിൽ ജനിക്കുകയാണ്. ഈ ചെറിയവരിൽ ഒരുവനെ പോലെ നിസ്സാരനായി കാണാത്തവനാണ് അവിടുന്ന്. സഹജനെ ചങ്കോട് ചേർത്ത് നിർത്തുന്ന ഇടങ്ങളിലെല്ലാം അവൻ ജനിക്കുന്നു. അഭയമില്ലാത്തവർക്ക് അഭയമായും അകപ്പെട്ടു പോയവരുടെ കുറവുകൾക്ക് മറപിടിക്കുന്നവനായും ആവശ്യത്തിലേക്കുന്നവർക്ക് അത്താണിയായും ഞാൻ മാറുമ്പോൾ ക്രിസ്തു എന്നിൽ ജനിക്കുന്നു. എൻ്റെ ജീവിതയാത്രകളുടെ ദൂരം എന്നത് പുൽക്കൂട്ടിലെ ഉണ്ണിയിൽ നിന്നും കാൽവരിയിലെ ദൈവത്തിലേക്ക് എത്തിച്ചേരേണ്ട ദൂരമാണ്. അതെ, ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥയിൽ വലയുന്നവർക്ക് ഒരു സുഹൃത്തായി ജനിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് രക്ഷ നൽകാനായി സ്വയം മറന്ന് മരിക്കേണ്ടിയിരിക്കുന്നു. ഈ യാത്ര ദുഷ്കരമെന്ന് തോന്നിയേക്കാമെങ്കിലും നമ്മോടൊപ്പം വസിക്കാൻ നമ്മുടെ രൂപം ധരിച്ചവൻ നമുക്കായി കാത്തിരിക്കുന്നു. അവൻ്റെ കരങ്ങളിൽ പിടിച്ച് നമുക്ക് മുന്നേറാം. അനേകം ഹൃദയങ്ങളിൽ അവൻ്റെ സാന്നിധ്യം സമ്മാനമായി നൽകാൻ മറക്കാതിരിക്കാം. എൻ്റെ ജീവിതമാകുന്ന പുൽക്കൂട്ടിൽ അവൻ പിറക്കുന്നതിൻ്റെ ആനന്ദവും എൻ്റെ സഹജൻ്റെ കാൽവരി യാത്രകളിൽ അവന് ബലം നൽകുന്ന
ദൈവ സാന്നിധ്യമായി ഞാൻ മാറുന്നതിൻ്റെ ആത്മനിർവൃതിയുണ്ടെങ്കിൽ ഈ ക്രിസ്തുമസ് എനിക്ക് അർത്ഥമുള്ളതാകുന്നു, അനുഭവമുള്ളതാകുന്നു. സ്വയം ശൂന്യനായവൻ്റെ സ്നേഹസ്പർശിയായ ജീവിതം ഒരിക്കൽ കൂടി ഓർമ്മകളെ തൊട്ടുണർത്തുമ്പോൾ അനുസ്മരണങ്ങളെക്കാൾ അനുഭവസമ്പന്നമായ ഒരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു. അതിന് സ്വയം ഇല്ലാതായാലും അപരൻ ഉയരുന്നത് കണ്ട് ആനന്ദിക്കാവുന്ന അവസ്ഥയ്ക്കായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം.